ഇനി ഇടുക്കിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. സാംസ്കാരിക കേരളത്തിന് ഏറെ അഭിമാനമായ ഒരു സ്കൂളുണ്ട് ഇടുക്കിയിൽ. എന്താണ് ഈ സ്കൂളിന്റെ പ്രത്യേകത എന്നായിരിക്കും ഇപ്പോൾ മനസ്സിൽ തോന്നിയത്. ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളും എഴുത്തുകാരാണ്. അപ്പോൾ ഇടുക്കി പച്ചടി ശ്രീനാരായണ LP സ്കൂളിലെ ആ എഴുത്തുകാരെ ഈ വായനാ ദിനത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. വായന വാസനയിലേക്കുള്ള വള്ളമാണെന്ന വള്ളത്തോളിന്റെ വാക്കുകൾ പോലും മറന്നു തുടങ്ങിയ ഈ കാലത്ത് വളർന്നു വരുന്ന പുതിയ തലമുറയെ വായനയിലേക്ക് മാത്രമല്ല എഴുത്തിന്റെ വഴിയിലും കൈപിടിച്ചു നടത്തുകയാണ് ഈ മാതൃകാ വിദ്യാലയം. വായിച്ചില്ലെങ്കിലും വളരും. പച്ചടി ശ്രീനാരായണ LP സ്കൂളിലെ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും സ്വന്തമായി പുസ്തകം രചിക്കുന്നു. അത് പൊതുവേദിയിൽ പ്രകാശനം ചെയ്യും. കുട്ടികൾ എഴുതിയ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവന നൽകുന്നു. കഴിഞ്ഞ 3 വർഷമായി SN LP സ്കൂൾ ഈ പ്രവർത്തനം തുടർന്നു വരികയാണ്. ഇതിനോടകം തന്നെ 550-ലേറെ പുസ്തകങ്ങൾ കുട്ടികളുടെ വകയായി സ്കൂളിലെത്തിക്കഴിഞ്ഞു. ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കപ്പെടുന്ന കഥകൾ, കവിതകൾ, വിവരണങ്ങൾ, കുസൃതി കണക്കുകൾ, ചിത്രങ്ങൾ എന്നിവയാണ് കുട്ടികളുടെ കൈയെഴുത്തു മാസികയിലൂടെ മറ്റും തരംതിരിച്ച് എഡിറ്റ് ചെയ്ത് വർഷാവസാനം അധ്യാപകർ പുസ്തക രൂപത്തിലേക്ക് മാറ്റുന്നത്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും സ്വന്തമായിട്ട് അവരുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എഴുതി തയ്യാറാക്കിയ സ്വന്തം പുസ്തകങ്ങളുടെ വായനയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത്. കോവിഡ് കാലത്തിന് മുൻപാണ് ഞങ്ങൾ ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചത്. അന്ന് ഏതാണ്ട് 350-ഓളം കുഞ്ഞുങ്ങൾ അവരുടെ രചനാ പുസ്തകത്തിൻ്റെ ഭാഗമാക്കി ആ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് മാറ്റുകയും ചെയ്യും. ഒരു വിദ്യാലയത്തിലെ എല്ലാവരെയും എഴുത്തുകാരാക്കിയ ത്രില്ലിലാണ് പച്ചടി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും. സ്കൂളിലെ പ്രധാന അധ്യാപകൻ ബിജു പുളിക്കലേടത്തിൻ്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരും മാനേജ്മെന്റ് കമ്മിറ്റിയും PTA ഭാരവാഹികളുമാണ് പഠന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഈ കുട്ടികൾക്കൊപ്പമുള്ളത്. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.